ഹായ് ഫ്രണ്ട്സ് എക്സാം മീഡിയയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ എൽ ജി എസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റിനുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച നേതാവ് രാജ് നാരായണനാണ് രാജ് നാരായണനാണ് ഇന്ദിരാഗാന്ധിയെ പൊതു തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ് കൊൽക്കത്തയാണ് കൊട്ടാരങ്ങളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത് ഏറ്റവും വലിയ പീഠഭൂമി പാമീറാണ് പാമീർ പീഠഭൂമിയാണ് ഏറ്റവും വലിയ പീഠഭൂമി ഇന്ത്യയിൽ ആദ്യമായി ഭൂഗർഭ വിസ്ഫോടനം നടന്ന സ്ഥലം പൊക്രാനെന്നാണ് പൊക്രാനിലാണ് ഇന്ത്യയിലാദ്യമായി ഭൂഗർഭ വിസ്ഫോടനം നടന്ന സ്ഥലം പമ്പാ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടാണ് കുട്ടനാടാണ് പമ്പാ നദിയുടെ ദാനം എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി സ്കർവിയാണ് വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഇന്ത്യയിൽ സുപ്രീം സുപ്രീംകോടതി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് സുപ്രീംകോടതി ഇന്ത്യയിൽ സ്ഥാപിച്ചത് മലയാളിയായ കെ ആർ നാരായണൻ ഇന്ത്യയുടെ പത്താമത്തെ രാഷ്ട്രപതിയായിരുന്നു മലയാളിയായ കെ ആർ നാരായണൻ പത്താമത്തെ രാഷ്ട്രപതിയായിരുന്നു ഇന്ത്യയുടെ ജാലിയം ബാലാവ കൂട്ടക്കല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് പതാക ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഏഴിനാണ് ഡിസംബർ ഏഴിനാണ് പതാക ദിനമായി ആചരിക്കുന്നത് വൈദ്യുതി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് ഗാൽവനോമീറ്റർ എന്നാണ് ഗാൽവനോമീറ്റർ ആണ് വൈദ്യുതി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഭാരമുള്ളതും ചാർജ് ഇല്ലാത്തതുമായ ആറ്റത്തിലെ മൗലിക കണമാണ് ന്യൂട്രോൺ ന്യൂട്രോൺ ആണ് ഭാരമുള്ളതും ചാർജ് ഇല്ലാത്തതുമായ ആറ്റത്തിലെ മൗലിക കണം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമനാട്ടുകായലാണ് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഇന്ത്യയിലെ കടൽമാർക്ക് ആദ്യമായി എത്തിയ യൂറോപ്യർ ആണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് കടൽമാർഗം ആദ്യമായി എത്തിയ യൂറോപ്യർ സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ ഗവർണറാണ് ഗവർണറാണ് സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ഇന്ത്യക്കെതിരെ ചൈനയുടെ ആക്രമണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഇന്ത്യക്കെതിരെ ചൈനയുടെ ആക്രമണം നടന്നത് ആധുനിക വൈദ്യുതി പിതാവ് ഹിപ്പോക്രാറ്റിസ് ആണ് ഹിപ്രോക്രാറ്റിസ് ആണ് ആധുനിക വൈദ്യുത പിതാവ് ഗീതാഞ്ജലി എഴുതിയത് രവീന്ദ്രനാഥ് ടാഗൂർ ആണ് രവീന്ദ്രനാഥ് ടാഗൂർ ആണ് ഗീതാഞ്ജലി എഴുതിയത് ഇന്ത്യയുടെ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബർ അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബർ അഞ്ചിനാണ് ഇന്ത്യയിൽ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായത് ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത് ഏപ്രിൽ ഏഴിനാണ് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ആണ് എബ്രഹാം ആണ് അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഭാരതത്തിന്റെ ചിഹ്നം സിംഹമുദ്രയാണ് സിംഹമുദ്രയാണ് ഭാരതത്തിന്റെ ചിഹ്നം ലോകത്തിൽ ആദ്യമായി ജനാധിപത്യം ഉടലെടുത്ത രാജ്യം ഗ്രീസാണ് ഗ്രീസിലാണ് ലോകത്തിൽ ആദ്യമായി ജനാധിപത്യം ഉടലെടുത്തത് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ് കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഭാരതത്തിന്റെ അണുശക്തി ഗവേഷണത്തിന്റെ പിതാവ് ഹോമി ജഹാംഗീർഭാവിയാണ് ഹോമി ജയാങ്കിർ ഭാവിയാണ് ഭാരതത്തിന്റെ അണുശക്തി ഗവേഷണത്തിന്റെ പിതാവ് ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം മെർക്കുറിയാണ് അല്ലെങ്കിൽ രസമാണ് മെർക്കുറിയാണ് ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഇലകൾക്ക് പച്ചക്കറം കൊടുക്കുന്ന രാസവസ്തു ക്ലോറോഫിലാണ് ക്ലോറോഫിലാണ് ഇലകൾക്ക് പച്ചക്കറം കൊടുക്കുന്ന രാസവസ്തു നട്ടലില്ലാത്ത ജീവികളിൽ ഏറ്റവും വലുത് ഭീമൻ ആണ് ഭീമൻ ആണ് നട്ടലില്ലാത്ത ജീവികളിൽ ഏറ്റവും വലുത് മഗ്നക്കാരുടെ ഒപ്പുവെച്ച ഇംഗ്ലണ്ടിലെ രാജാവാണ് ജോൺ രാജാവ് ജോൻ രാജാവാണ് മഗ്നക്കാരുടെ ഒപ്പുവെച്ച ഇംഗ്ലണ്ടിലെ രാജാവ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപാദിപ്പിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള പ്രധാന സമുദ്രോൽപാദന കയറ്റുമതി ചെമ്മീനാണ് ചെമ്മീനാണ് കേരളത്തിൽ നിന്നുള്ള പ്രധാന സമുദ്രോൽപാദന കയറ്റുമതി കോളർ പകരുന്ന മാധ്യമം ജലമാണ് ജലത്തിൽ കൂടിയാണ് കോളർ പകരുന്നത് റഷ്യയുടെ നാണയം റൂബിളാണ് ജ്ഞാനപ്പാന എഴുതിയത് പൂന്താനമാണ് പൂന്താനമാണ് ഞാനപ്പാന എഴുതിയത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ആറ്റം ആറ്റംപോമ്പ് വർഷിച്ചത് ഇരോഷമിയിലും നാഗസാക്കിയിലുമാണ് രാഷ്ട്രപതിയുടെ സ്വർണ്ണമണ് നേടിയ ആദ്യ മലയാള സിനിമ ചെമ്മീനാണ് ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിലാണ് ഇന്ത്യയിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം പറവൂരാണ് പറവൂരിലാണ് ഇന്ത്യയിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തിരഞ്ഞെടുപ്പ് കടന്നത് സൗരത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് വ്യാഴമാണ് സൗരോദത്തിലെ ഏറ്റവും വലിയ ഗ്രഹം നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി ആണ് വിറ്റാമിൻ സി ആണ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറയാണ് സഹാറയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഐക്യരാഷ്ട്രസഭ നിലനിൽക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം എക്സൈസ് നികുതിയാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് സി ആർ ദാസിനെയാണ് ദേശബന്ധു എന്നറിയപ്പെടുന്നത് ദേശബന്ധു എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് സി ആർ ദാസ് ആണ് ഇന്ത്യയുടെ പൈതൃക മൃഗം ആനയാണ് ആനയാണ് ഇന്ത്യയുടെ പൈതൃക മൃഗം ചിരിയും ചിന്തയും എന്ന കൃതിയുടെ കർത്താവ് ഇ വി കൃഷ്ണപിള്ളയാണ് ഇ വി കൃഷ്ണപിള്ളയാണ് ചിരിയും ചിന്തയും എന്ന കൃതിയുടെ കർത്താവ് അസ്ഥിയിലെ പ്രധാന ലവണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥിയിലെ പ്രധാന ലവണം മലേറിയ അണുക്കൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റൊണാൾഡ് റോസ് ആണ് റൊണാൾഡ് റോസ് എന്ന ശാസ്ത്രജ്ഞനാണ് മലേറിയ അണുക്കൾ കണ്ടുപിടിച്ചത് ഉമ്മനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ആണ് ടൈലിൻ ടൈലിനാണ് അന്നജത്തെ ദഹിപ്പിക്കുന്ന എൻസൈം നമ്മുടെ ദേശീയപക്ഷി മൈലാണ് റെഡ് സ്ക്വയർ റഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം തായ്ലൻഡ് ആണ് ലോകത്തിൽ ഏറ്റവും അധികം സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ് പുണ്യഭൂമി എന്നറിയപ്പെടുന്നത് പാലസ്തീനയാണ് അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി നാസ എന്നാണ് അറിയപ്പെടുന്നത് അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി നാസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എം സി ജോസഫേനാണ് എം സി ജോസഫേനാണ് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂരാണ് തൃശൂരാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ചെങ്കിസ്കാനാണ് ചെങ്കിസ്കാനാണ് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് വാസ്കോഡുകാമ കോഴിക്കോട് ആദ്യമായി എത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഓർത്തുവെക്കുക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡുകാമ കോഴിക്കോട് ആദ്യമായി എത്തിയത് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച് ആണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച് ആണ് ജപ്പാന്റെ തലസ്ഥാനം ടോക്കിയോ ആണ് ടോക്കിയോ ജപ്പാന്റെ തലസ്ഥാനമാണ് എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാകുന്നത് വൈറസ് ആണ് വൈറസ് മൂലമാണ് എയ്ഡ്സ് വ്യാപിക്കുന്നത് കേരള ദിനം നവംബർ ഒന്നാണ് നവംബർ ഒന്നാണ് കേരള പുറകി ദിനമായി ആചരിക്കുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിൽ ഇരുന്നൂറ്റിയാറ് അസ്ഥികളാണ് ഉണ്ടാകുന്നത് വൈറ്റമിൻ എയുടെ മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത നിശാന്തത വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ആലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ ആദ്യമായി അക്ഷയ പദ്ധതി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ് അക്ഷയ പദ്ധതി ആദ്യമായി കേരളത്തിൽ ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ് ഓർത്തു വെക്കുക മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലാദ്യമായി അക്ഷയ പദ്ധതി ആരംഭിച്ചത് ശിവയോഗവിലാസം അഭിനവ കേരളം യജമാനൻ എന്നീ മാസികളും ആത്മവിദ്യാ സംഘവും സ്ഥാപിച്ചത് വാഗ്പടാനന്ദനാണ് വാഗ്പടാനന്ദനാണ് ശിവയോഗവിലാസം അഭിനവ കേരളം യജമാനൻ എന്നീ മാസികകളിലും ആത്മവിദ്യാ സംഘവും സ്ഥാപിച്ചത് വാഗ്പടാനന്ദനാണ് ശിവയോഗവിലാസം അഭിനവ കേരളം യജമാനൻ എന്നീ മാസികകളിലും ആത്മവിദ്യാ സംഘവും സ്ഥാപിച്ചത് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ദീപക് മിശ്ര നാൽപ്പത്തി അഞ്ചാമത് ചീഫ് ആണ് ദീപക് മിശ്ര ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആണ് രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ആണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത മെട്രോ ഡൽഹി മെട്രോ ആണ് ഓർത്തോക്ക ഡൽഹി മെട്രോ ആണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത മെട്രോ ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്ന മെട്രോ മുംബൈ മെട്രോ ആണ് ഓർത്തോക്ക മുംബൈ മെട്രോയിലാണ് ആദ്യമായി മൊബൈൽ ടിക്കറ്റിംഗ് സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴിലെ ഇന്തോനേഷ്യൻ സൂപ്പർ സീരീസ് ബാഡ്മിന്റൺ കിരീട ജേതാവ് കിടംബി ശ്രീകാന്താണ് ഓർത്ത് വെക്കുക ഇന്ത്യക്കാരനായ കിഡംബി ശ്രീകാന്താണ് രണ്ടായിരത്തി പതിനേഴിലെ ഇന്തോനേഷ്യൻ സൂപ്പർ സീരീസ് ബാഡ്മിന്റൺ കിരീടം നേടിയത് മലയാളത്തിലെ ആദ്യ കളർ സിനിമ കണ്ടം വെച്ച കോട്ടാണ് ഓർത്തുവയ്ക്കുക കണ്ടം വെച്ച കോട്ടാണ് മലയാളത്തിലെ ആദ്യ കളർ സിനിമ സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചത് ഓർത്ത് വെക്കുക വൈകുണ്ടസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലാണ് സമുത്വ സമാജം സ്ഥാപിച്ചത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു ഉലകം ഒരു നീതി എന്ന മുദ്രാവാക്യം വൈകുണ്ഠസ്വാമിയുടെ സംഭാവനയാണ് ഓർത്തുവെക്കുക വൈകുണ്ഠസ്വാമികളാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു മൂലം ഒരു ഉലകം ഒരു നീതി എന്ന മുദ്രാവാക്യം സംഭാവന ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ് ഇന്ത്യയാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത് ഓർത്തുനെക്കുക ഇംഗ്ലണ്ടാണ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ രണ്ടായിരത്തി പതിനേഴിലെ വനിതാ ക്രിക്കറ്റ് ലോക ജേതാക്കൾ ഇംഗ്ലണ്ടാണ് പരാജയപ്പെടുത്തിയത് ഇന്ത്യയാണ് ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ് കേരളത്തിൽ ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഓർത്തു വെക്കുക തൃശൂർ ജില്ലയിലാണ് ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഭാരതരത്നം ലഭിച്ച ആദ്യ കായികതാരം സച്ചിൻ ടെണ്ടുൽക്കറാണ് ഓർത്തുനോക്കുക സച്ചിൻ ടെണ്ടുൽക്കറിനാണ് ആദ്യമായി ഭാരതരത് കായിക മേഖലയിൽ നിന്നും ലഭിക്കുന്നത് ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ് ഓർത്ത് ത്രിപുരയാണ് ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് കൃഷിക്കാണ് കൃഷിക്കാണ് പ്രഥമ പരിഗണന ഫസ്റ്റ് ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ ലഭിച്ചത് സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ ഓർത്തുനോക്കുക ഗോവയാണ് ആ സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് ഓർത്തുവക്കുക ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്ടാണ് സ്ഥിതി വന്നത് കോഴിക്കോടാണ് ആദ്യമായി വനിതാ പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിൽ സ്ഥാപിച്ചത് ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് കോഴിക്കോടാണ് തട്ടേക്കാട് സംഗീതം എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തട്ടേക്കാട് പശു സംഗീതം എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓർത്തുവയ്ക്കുക എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പശുസങ്കേതം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തുക തുടർന്നുള്ള ക്ലാസുകൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് താഴെയുള്ള ബെൽബട്ടൺ അമർത്തുക താങ്ക്